നമസ്കാരം. കുട്ടികളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതം നയിക്കാനായിട്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന എല്ലാ പെൺകുട്ടികളും കാമുകന്മാരും അറിഞ്ഞിരിക്കുക, നിങ്ങളെ കാത്തിരിക്കുന്നത് നല്ല ജീവിതമല്ല, ജയിലുകളാണ്. അതുകൊണ്ട് കുട്ടികളെ ഉപേക്ഷിക്കും അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഒരു ജീവിതം നയിക്കാനായിട്ട് പോകുന്നതിന് മുൻപ് എല്ലാ സ്ത്രീകളും അവരെ കൊണ്ടുപോകുന്ന പുരുഷന്മാരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻഫോർമേഷൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ജയേഷ്, കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റ്, ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ. സോഷ്യൽ മീഡിയ സൈറ്റുകൾ വഴി പരിചയപ്പെട്ട കാമുകന്മാരുടെ കൂടെയൊക്കെ എല്ലാം ഒളിച്ചോടി പോകുന്ന വിവാഹിതരായിട്ടുള്ള സ്ത്രീകളുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവർക്കുണ്ടാകുന്ന ദുരന്തങ്ങളും ഒപ്പം ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ എല്ലാം ഒരുപാട് വാർത്തകൾ നിങ്ങൾ മിക്കപ്പോഴും പത്രങ്ങളിൽ വായിക്കുന്നുണ്ടായിരിക്കും. എപ്പോഴും സ്വന്തം ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കാരണമായിരിക്കാം ഒരു പക്ഷേ കാമുകന്റെ കൂടെയൊക്കെ എല്ലാം ഒളിച്ചോടി പോകുന്നത്. ഒരു വിവാഹം നിലനിൽക്കെ തന്നെ അവിടെ ഭർത്താവിനെയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെല്ലാം ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കെതിരെ പലതരത്തിലുള്ള നിയമനടപടികൾ വരും. പ്രത്യേകിച്ച് ജൂനിയർ ജസ്റ്റിസ് ആക്ട്. ഈ ജൂനിയർ ജസ്റ്റിസ് ആക്ട് പ്രകാരം 3 വർഷം വരെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അമ്മയ്ക്ക് ജയിൽ ശിക്ഷ കിട്ടാൻ വരെയുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രേരണ കുറ്റം ചുമത്തി കാമുകനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാവുന്നതാണ്. സോ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളൊരു കാമുകന്റെ കൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ജീവിതമല്ല കിട്ടാൻ പോകുന്നത്, ജയിലറകളാണ്, അഴിക്കുള്ളിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കാം. കാരണം നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി തെറ്റാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നൊക്കെയെല്ലാം തീരുമാനിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങളൊരു വ്യക്തി മാത്രമല്ല, ആ ഒരു സമയത്ത് നിങ്ങളൊരു ഭാര്യയോ ഒരു അമ്മയോ ആയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനം കൂടി നിങ്ങൾ നിർവഹിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബസമേതം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ഭർത്താവുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഭർത്താവുമായിട്ട് സ്വരചേർച്ചയില്ലായ്മ, ആ വ്യക്തിയെ കൂടി ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷമാണെങ്കിൽ നിങ്ങളത് നിയമപരമായി തന്നെ കൈകാര്യം ചെയ്യണം. പ്രത്യേകിച്ച് ഭർത്താവിൽ നിന്ന് നിങ്ങൾ ഡിവോഴ്സ് വാങ്ങുക, ചൈൽഡ് കസ്റ്റഡിയൊക്കെ എല്ലാം വാങ്ങുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഭർത്താവിന് കൊടുത്തിട്ട് നിയമപരമായി വേർപിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോകാം. അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളോ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ നിങ്ങളെ തേടി വരില്ല. അല്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും നിങ്ങളെ തേടി വരാം. അതുമാത്രമല്ല, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ സമൂഹത്തിൻ്റെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ മുമ്പിലൊക്കെ എല്ലാം നിങ്ങളെക്കുറിച്ചൊക്കെ എല്ലാം തെറ്റായ രീതിയിലൊക്കെ എല്ലാം അവർ പറഞ്ഞു നടക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഭർത്താവിനെയും കുഞ്ഞിനങ്ങളെയും ഉപേക്ഷിച്ച് പോകാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ ആദ്യം വിവാഹമോചനം നൽകി ദെൻ കുഞ്ഞുങ്ങളെ അവർക്ക് കൊടുത്തതിന് ശേഷം ഇനി അഥവാ നിങ്ങൾക്ക് ഭർത്താവിനെ കൊടുക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ചൈൽഡ് കസ്റ്റഡി നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നോക്കാനായിട്ട് പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് ശിശു സംരക്ഷണ സമിതിയും സർക്കാരിനെയൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളെക്കാളും നല്ല രീതിയിൽ സർക്കാർ ഈ കുഞ്ഞുങ്ങളെ നോക്കി നല്ല പൗരന്മാരാക്കി വളർത്തും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള രീതികളിൽ പോകുന്നതിന് മുൻപ് ഒന്ന് ചിന്തിച്ച് നിയമം അറിഞ്ഞ് മാത്രം പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ജീവിതം ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആത്മഹത്യ രൂപത്തിലൊക്കെ എല്ലാം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും.